അച്ഛനെ കണ്ടേച്ചു പോകുമ്പം നെഞ്ചിനകത്തൊരു പിടച്ചിലാ മോളെ, അതുകൊണ്ടാ ഞാൻ വരാത്തത്. കുറച്ചു ദിവസം കഴിയുമ്പോ സാറിങ്ങി വരുമല്ലോ. എന്നാലും എന്റെ മോൻ ജയിൽ പുള്ളിയായല്ലോ. ഓട്ടോ ഉള്ളൂര്. മോളെ, ഞാൻ അമ്മയൊന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കായിരുന്നു. അങ്ങോട്ട് വന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ, അതിന്റെയൊക്കെ മുഖത്ത് നോക്കുമ്പോ തന്നെ കലിയ. നീ അതൊക്കെ വിട്, ഇപ്പോ നിനക്ക് സന്തോഷം തരുന്ന ഒരു വാർത്തയുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അതെന്തോ? ഞാനേ പൂജപ്പുര വരെ ഒന്ന് പോയായിരുന്നു. അവിടുന്ന് ഞാൻ ഇങ്ങനെ വരുമ്പോ രണ്ടു പേര് ഓട്ടോയിലേക്ക് കേറുന്നു. ആരൊക്കെയാ? ആരൊക്കെയാ? നമ്മടെ ജോസിന്റെ അമ്മച്ചി, നിന്റെ നാത്തൂനും, രോഹിണി. രോഹിണി എന്ന് ജോസിനെ കണ്ടിട്ട് വന്നതായിരിക്കും അല്ലേ? സംശയമുണ്ടോ? എങ്കിലത് നല്ലൊരു വാർത്തയാണല്ലോ അമ്മേ. അതുകൊണ്ടാ ഞാൻ ഓടിയാണ് ചിങ്ങോട്ട് വന്നത്. ചൂടാറും മുമ്പ് ഇതുപോലുള്ള കാര്യങ്ങൾ നിന്റെ കാതിലെത്തിക്കണ്ടായോ? അവൾ അവനെയെന്നും പറഞ്ഞ് നടക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ അവിടേക്ക് പോവോ? അതല്ലേ ഞാൻ പറഞ്ഞത്, ദൈവമായിട്ടാ എന്നെ അവിടെ എത്തിച്ചത്, അല്ലെങ്കിൽ ആരെങ്കിലും അറിയുമായിരുന്നോ? അമ്മേ, എന്റെ ബലമായ സംശയം രാഖിയുടെ കൊലപാതകത്തിൽ ശരത്തേടിന് പങ്കുണ്ടെന്നാ. അത് രോഹിണിക്കും അറിയാം, ജോസിനും അറിയാം. അവര് മാത്രമല്ല, നിന്റെ ആങ്ങളെയും അച്ഛനും ഒക്കെ പറയുന്നതും അത് തന്നെയാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഇനി അതിനെപ്പറ്റി ചർച്ച ചെയ്യാനായിരിക്കും അവര് പോയത്. എന്തു കുന്തമായാലും ശരി, ഇനി അതിന്റെ പേരിൽ ഇവിടെ തീ പടരണം. അത് ഞാൻ ഏറ്റു. പിന്നെ ജോസ് എങ്ങാനും നിരപരാധിയായ രോഹിണി പിടിമുറുക്കും, അതാ എന്റെ പേടി. നീ പേടിക്കാതെ നിന്റെ കടമകൾ ചെയ്, ബാക്കിയൊക്കെ ദൈവം നോക്കിക്കോളും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ തട്ടുകട നന്ദനും അമ്മയൊന്നും അവളെ കണ്ട മിണ്ടറിയില്ല. എന്നോട് ഇടയ്ക്കെങ്കിലും അമ്മായി അമ്മ കുറച്ച് സ്നേഹമെങ്കിലും കാണിക്കാറുണ്ട്, അവളോട് അത്ര പോലും ഇല്ല. അതിലാ ഞാൻ പിടിമുറുക്കിയിരിക്കുന്നത്. ഇനി ആ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാവരുത്, എനിക്കത്രേ ഉള്ളൂ. എടി, അതുകൊണ്ടല്ലേ അവൾ ഇങ്ങെത്തുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങെത്തിയത്. അവള് വരുമ്പോ മൊത്തം കുഴഞ്ഞു മറിയണം. ദേ, എത്തിക്കാനുള്ളതൊക്കെ ഞാനിങ് എത്തിച്ചേ, ബാക്കിയൊക്കെ മോട കയ്യില്ല. അമ്മ പോയിട്ട് വരട്ടെ. ആരെ കാണണമെന്ന് ആഗ്രഹിച്ചോ, ദേ അയാള് തന്നെ മുന്നിലെത്തി. ശരത്തുമോനെ, ശരത്തുമോനെ, എല്ലാം ഞാൻ നയന മോളോട് പറഞ്ഞിട്ടുണ്ട്. അവരൊന്നിച്ച് ജയിലിൽ പോയി, പിന്നെ ഓട്ടോയിലും കയറി. ആരുടെ കാര്യം നിങ്ങൾ ഈ പറയുന്നത്? രോഹിണിയുടെയും ജോസിന്റെ അമ്മച്ചിയുടെയും കാര്യം തന്നെ. എന്തൊക്കെയോ ഗൂഢപദ്ധതികൾ അവരാസൂത്രണം ചെയ്തോണ്ടിരിക്കുക. ഇനി ഈ കൊലപാതക കുറ്റം മോന്റെ തല കെട്ടിവെക്കാനാണോ പരിപാടി എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അല്ല, ഇനി മോനാണോ അത് ചെയ്തത്? അനാവശ്യം പറയരുത്. അയ്യോ, ഇനി ആണെങ്കിലും ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. പറഞ്ഞാലും ആരും അത് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. അതെനിക്കറിയാലോ, അതുപോലുള്ള കുരുക്കല്ലേ മോൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വെറുതെ പോലും ഞാൻ ആ രാഖിയെ കൊന്നെന്ന് പറഞ്ഞു നടക്കരുത്. അവന്റെ വീട്ടിൽ തൂങ്ങി നിന്നുള്ള മരണമായിട്ട് എനിക്ക് എന്ത് ബന്ധം? അതൊന്നും നമ്മുടെ വിഷയമല്ല. കണ്ട കാര്യം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മോൻ വേണം അതൊന്ന് പരിവപ്പെടുത്തി എടുക്കാൻ. പിന്നെ എന്റെ മോളെല്ലാത്തിനും കൂടെ ഉണ്ടല്ലോ. എല്ലാവരും ഒന്നിച്ചു നിന്നാലേ
പുറത്താക്കേണ്ടവരെല്ലാം പുറത്താക്കാം. പഴയ പോലെ നിങ്ങളുടെ മോൾക്ക് ഈ വീട്ടിൽ അധികാരം സ്ഥാപിക്കാം. ഒരു കുഞ്ഞുകൂടി ജനിച്ചു കഴിയുമ്പോ പിന്നെ അവളെ ഇവിടുന്ന് പുറത്തു കളയാൻ അത്ര പെട്ടെന്നൊന്നും സാധിക്കില്ല. അതെ, അതൊക്കെ നടക്കണമെങ്കിൽ രോഹിണിയോട് ഇപ്പൊ ഉള്ള ശത്രുത നന്ദനും നന്ദന്റെ അമ്മയ്ക്കും അതേപടി നിക്കണം. അവൾ അവനെ കാണാൻ പോകുമ്പോഴൊക്കെ നേരിയ നെഞ്ചെടുപ്പുണ്ട് എനിക്ക്. ഇനി എന്തൊക്കെ രണ്ടും കൂടെ തീരുമാനിക്കാന്നറിയില്ല. ഇനി ജോസിനെ നന്ദൻ വിശ്വസിച്ചു പോയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നയനെ തന്നെയായിരിക്കും, പിന്നെ എന്നെയും. അല്ല മോനെ, രാഖിയെ കൊന്നത് ജോസ് ആണെങ്കിൽ അവൾ അവന്റെ പിന്നാലെ ഇങ്ങനെ പോകൂ? പോകും, കാരണം അവൾ എന്റെ ബന്ധങ്ങളെ കുറിച്ച് അറിഞ്ഞ ഭാര്യ. എന്നിട്ടും ഒന്നും അറിയാത്ത പോലെ നടക്കുക, അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് രോഹിണിയെ പൂട്ടേണ്ടത് എന്റെ ആവശ്യമാണ്. അത് ഞാൻ സമർത്ഥമായിട്ട് ചെയ്യും ചെയ്യും. പ്രഗ്നൻസി സമയത്ത് ആപ്പിൾ കഴിക്കാം, ഓറഞ്ച് കഴിക്കാം, പൈനാപ്പിൾ കഴിക്കുകയും ചെയ്യും. മിച്ചർ കഴിക്കാമോ എന്ന് ഞാൻ അറിഞ്ഞു കാര്യങ്ങളൊക്കെ. നിന്റെ അമ്മയെ ഞാൻ പുറത്തു വെച്ച് കണ്ടിരുന്നു. അവള് പോയി അവനെ കാണാൻ, അവന്റെ അമ്മച്ചിക്കൊപ്പം. അത് നീ കൊഴിപ്പിക്കണം. അതെ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഈ സാഹചര്യം ശരത്തേട്ട് ശരിക്കും മുതലാക്കണം. ഞാൻ എന്തു പറഞ്ഞാലും നന്ദേണ്ണ അതൊന്നും വിശ്വസിക്കില്ല. എന്നാൽ അതുപോലല്ല ശരത്തേട്ടന്റെ കാര്യം. ശരത്തേട്ടൻ എന്ത് പറഞ്ഞാലും നന്ദേണ്ണ അതൊക്കെ ചെവികൊള്ളുന്ന കൂട്ടത്തില. അത് വേണം നമുക്ക് മുതലാക്കാൻ. ഞാൻ എന്റെ ഭാഗം ക്ലിയർ ആക്കിക്കോളാം. അവൾ അവനെ കാണാൻ പോയത് കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കാനായിരിക്കും. ജോസ് അല്ല കൊന്നതെന്ന് അവൾ തർപ്പിച്ച് പറയല്ലേ. അല്ല, ഇനി കേസ് ക്രൈംബ്രാഞ്ചിന് വിടുമോ ശരത്തേട്ടാ? അതിനൊക്കെ കാരണങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. കാരണം അവന്റെ അമ്മച്ചി രോഹിണിയും കൂടെ ഉണ്ടാക്കിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വലിയ വിഷയമാക്കി മാറ്റണം. ആ മാറ്റണം. അതിനുള്ള മിടുക്ക് ശരത്തേട്ടന് മറ്റാരെക്കാളും ഉണ്ടല്ലോ. രാഖി ആയിരുന്നല്ലോ മരിക്കേണ്ടത്, ഇവളായിരുന്നു. എന്നാ രാഖി മരിക്കുന്നതിന് മുമ്പ് രോഹിണി വളരെ നല്ലവളായിരുന്നു. അവളുടെ മരണശേഷമാണ് ഇവള് കൊലവിളി നടത്താൻ തുടങ്ങിയത്. ശരിയാ, അതിനുശേഷം ഒരുതരം ഭ്രാന്തിയെ പോലെ ആയി എന്റെ നാത്തു. അവളുടെ ഭ്രാന്ത് ഞാൻ മാറ്റിക്കോളാം, അവളുടെ അമ്മയും അച്ഛനെയും ആങ്ങളെയും കൊണ്ട് തന്നെ. പെങ്ങള് പോയി ജോസിന്റെ അമ്മച്ചുമായി ജയിലിലേക്ക്. നയനയുടെ അമ്മയാ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന രണ്ടാളെയും കണ്ടത്. അവര് പറയുന്നൊന്നും വിശ്വസിക്കണ്ട, അവര് കാണാത്തതും കണ്ടെന്ന് പറയും. റിമാൻഡിൽ കഴിയുന്ന പ്രതി പുറത്തിറങ്ങുമ്പോ അവനെ രക്ഷിക്കാൻ നല്ല അഡ്വക്കേറ്റിന്റെ തേടിയുള്ള നടപ്പിലായിരിക്കും അയാളിപ്പോ. ഞാനും അമ്മയും ഇപ്പോ മുഖം കൊടുക്കുന്നില്ല. രാഖിമോള് മരിച്ച ശേഷം ഞങ്ങൾക്കൊക്കെ അന്യയാണ് അവള്. എന്നാൽ ശരത്തേട്ടൻ ഇപ്പോഴും അവളോട് സിമ്പതി ഉണ്ടെങ്കിൽ, ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവളെ വിലക്കണം. അടി കൊടുക്കണമെങ്കിൽ കൊടുക്കണം, ഇവിടെ ആരും തടയാൻ വരില്ല. ഏയ്, ഞാൻ ആരെ അടിക്കാനും പിടിക്കാനും ഒന്നുമില്ല നന്ദ. അങ്ങനെ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഭർത്താവിനെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞവളെ ഒരു ബലപ്രയോഗത്തിലൂടെ അടിമയാക്കാമെന്ന ചിന്ത തെറ്റാ. അങ്ങനെ ചെയ്താൽ അവൾ അയാളെ കൂടുതൽ കൂടുതൽ വെറുക്കുകയുള്ളൂ. ചോദിക്ക്, കേട്ട വാർത്ത ശരിയാണോന്ന്. എവിടെ പോയിട്ട് വരുന്നു? ജയിലിൽ പോയി അവനെ കണ്ടോ? അവന്റെ അമ്മച്ചിയായിട്ട് ഇനി കള്ളങ്ങൾ ആലോചിക്കുക.
അങ്ങനെ ആലോചിച്ചെടുത്ത് കള്ളം പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാനത് ശീലിച്ചിട്ടുമില്ല. അമ്മച്ചിയേട്ട്, ഞാനിന്ന് ജോസാറിനെ കാണാൻ പോയിരുന്നു. എന്താ നിന്റെ ഭാവം? എവിടേക്കാ നിന്റെ പോക്ക്? ലക്ഷ്യം തെറ്റി എന്തായാലും ഞാൻ സഞ്ചരിക്കുന്നില്ല. അമ്മച്ചിയായിട്ട് പോയതും ജോസാറിനെ കണ്ടതും തെറ്റായിട്ട് ഞാൻ കരുതുന്നില്ല. ഇന്നത്തെ കാലത്ത് ഇയാളെ പോലെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന പെൺകുട്ടികൾ പലരും ഉണ്ട്. കോടതി നിയമം കൂടെ നിൽക്കുമെന്നുള്ള ഒരുതരം അഹങ്കാരം. ഞങ്ങൾ സ്ത്രീകളെ അങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് മാന്യനാവാൻ നോക്കണ്ട ആരും. ഞങ്ങളൊക്കെ പാവങ്ങളാ. അതുകൊണ്ട് തന്നെയാ നിയമവും കോടതിയും ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നത്. മനുഷ്യന്റെ രൂപവും മൃഗത്തിന്റെ മനസ്സുമുള്ള ചിലരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാ. ഇയാളിപ്പോ ആരെ ഉദ്ദേശം അറിയോ? എന്നെ തന്നെയാ. എന്ന് വെച്ചാ എന്റെ കുഞ്ഞിന്റെ അമ്മ രണ്ടാം ഭർത്താവിനെ തേടി പോകുമ്പോ വിമർശിക്കുന്ന ഭർത്താവാണല്ലോ. അപ്പൊ മൃഗം തന്നെയാ. എന്നെ കടിച്ചു കീറിയിട്ടില്ല ഇതുവരെ, പകരം കടിച്ചു കുടയും ഇയാൾ തന്നെ. നിനക്കിത് എന്തിന്റെ സൂക്കേടടി? അറിയില്ല, ചിലപ്പോ അയാൾ പറഞ്ഞതുപോലെ ഭർത്താവിനെ മടുത്തത് കൊണ്ട് രണ്ടാമത് കെട്ടിയ ഭർത്താവിനെ തേടി പോയതാവാ. ഒരു വയസ്സിന് ഇളയതായി പോയി, അല്ലെങ്കിൽ അടിച്ചതിന്റെ അഹങ്കാരം അവസാനിപ്പിച്ചത് ഞാൻ. നീ നിന്റെ ഭാര്യയെ പോയി മര്യാദ പഠിപ്പിക്കണം. അയ്യോ, വിഷപ്പാമ്പുകൾക്ക് പാല് കൊടുത്ത് അവരെ കൊഴുപ്പിക്കുക, വീണ്ടും തകരാൻ തന്നെ. ആ ദേ നിക്കുന്നു, കലി അടങ്ങുന്നില്ലെങ്കിലേ ഇവിടെ തല്ലി അടക്ക്. ഞാൻ നിരപരാധിയാ, അതുകൊണ്ട് തന്നെ എന്നെ ഒന്ന് തല്ലിയാ നിനക്കിട്ട് രണ്ടെണ്ണം ഞാൻ തരും. രോഹിണി ചേച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിനക്കൊക്കെ ഭ്രാന്തടി, മുഴുത്ത വട്ട്. എന്നെ വട്ടില്ലാത്ത ഒരുത്തൻ വട്ട് കീറിയ വലിച്ചു കീറും പുല്ലൻ. രോഹിണി ചേച്ചി ഒന്ന് ഉപദേശിച്ചു കളയാ. രോഹിണി ചേച്ചിയെ ശരത്തേടനുമായിട്ട് മുഖാമുഖം കണ്ട വഴക്കാം. ഇതിപ്പം മരണ വീടല്ലേ രോഹിണി ചേച്ചി, അപ്പോ അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൂടെ? സത്യം പറയാലോ, നിങ്ങൾ തമ്മിലുള്ള വഴക്ക് കാണുമ്പോ എനിക്ക് നെഞ്ചടിപ്പാ. കടന്നു പോടി. വഴക്കാളിയായി ഒരുത്തിയ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ അയ്യോ, ഞാനിപ്പോ പഴയ നയന അല്ല, മാറിയ നയനയാ. ജീവിത അനുഭവം കൊണ്ട് പരിശുദ്ധയായ നയന. അതുകൊണ്ട് പഴയ കണ്ണുകൊണ്ട് എന്നെ കാണണ്ട. ഈ കണ്ണ് മാറ്റിവെച്ചാലും നിന്റെ രൂപത്തിലും സ്വഭാവത്തിലും മാറ്റം ഉണ്ടാവില്ല. ആദ്യം നീ എന്റെ കൃപ കൊണ്ട് കിട്ടിയ ഈ ജീവിതം നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്ക്. വെറുതെ ജീവിതം എന്താണെന്ന് അറിയാവുന്നവരെ ഉപദേശിക്കാൻ നിൽക്കാതെ. ചോദിക്കുന്നുണ്ടൊന്നും തോന്നല്ലേ രോഹിണി ചേച്ചി, സത്യത്തിലേ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നിച്ചു പോവാൻ കഴിയില്ല എന്ന് പറയുന്നതാവും സത്യം. മിക്കവാറും ഉടനെ പിരിയുകയും ചെയ്യും. എന്താ സമാധാനമായോ? എല്ലാം നിനക്കറിയാം, അവൻ നിന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോഴിതൊരു മരണ വീട് തന്നെയാ. ആ മരണസമയത്ത് പോലും നീ എന്റെ ഭർത്താവായി വന്ന ആ കാട്ടാളനുമായിട്ട് ദൂരെ മാറി നിന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ ജനാലയിലൂടെ കണ്ടതാടി. വിശ്വനാഥൻ വന്നത് ഒരു ക്ലൈമാക്സ്, ഇനി ബോർഡ് വരുന്നത് അടുത്ത ക്ലൈമാക്സ്. ആ സമയത്ത് നിങ്ങളെ രണ്ടിനെയും കത്തിക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. അയ്യോ, ഇത് ചേച്ചി മുമ്പും പറഞ്ഞതാണല്ലോ, പക്ഷെ അങ്ങനെ ഒരു സംഭവം ഞാൻ ഓർക്കുന്നേ ഇല്ല. ഓർക്കില്ല, ഓർത്താൽ സമ്മതിക്കേയില്ല. നിന്നെ തന്നാണല്ലോടി
ഞാൻ വീണ്ടും ഇതിനകത്തേക്ക് കൈ പിടിച്ച് കയറ്റിയത്. അതിന്റെ പുണ്യം ചേച്ചിക്ക് എന്നും ഉണ്ടാവും. ചേച്ചി ദൈവ രക്ഷിക്കും. ശരിക്ക് ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇപ്പോഴത്തെ ഈ സംഭവങ്ങളൊക്കെ. അപ്പോഴൊന്നും നീ ഓർക്കണം, നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ടെന്ന്. ആ ബോധത്തോടെ തന്നെയാ ചേച്ചി ഞാൻ ജീവിക്കുന്നേ. അമ്മ ആവാൻ പോകുന്നോണ്ടായിരിക്കും ഇതുവരെ ഇല്ലാത്തൊരു പക്വത എനിക്കുണ്ട്. എന്റെ വയറ്റിനകത്തൊരു കുഞ്ഞുണ്ട്, എന്റെ ചങ്കിനകത്തോ അവിടെ ഉണ്ടൊരാള്. ആരാ? എന്റെ നന്ദേട്ടൻ. ആ ചങ്ക് തുരന്ന് നോക്കി അറിയാം എത്ര നന്ദന്മാരവിടെ ഉണ്ടെന്ന്. ചേച്ചിയുടെ സ്വഭാവം ഇപ്പൊ പറഞ്ഞത്. ഈ ചങ്ക് തുറന്ന് നോക്കിയാ അവിടെ ശരത്തേട്ടൻ കാണില്ല, ജോസ്. ജോസ് മാത്രമായിരിക്കും ഇങ്ങനെ വെളുക്കെ ചിരിച്ചോണ്ടിരിക്കുന്നെ. കടന്നു പോടി. ആ ഞാൻ പോവാ, സൂക്ഷിച്ചാലേ ദുഃഖിക്കണ്ട. ജോസ് 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 ജോ. നന്ദേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനൊന്ന് ഉപദേശിച്ചതാ, ശരിക്കും കിട്ടി, വയറ് നിറഞ്ഞു. ജോസ് ജോസ് ജോസ്. നീ നിന്റെ ഭാര്യയോടുണ്ടല്ലോ, അവളുടെ കാര്യം നോക്കി ജീവിക്കാൻ പറയണം. ഉപദേശങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരണ്ട. അവള് പോലും ഉപദേശിക്കത്തക്ക വിധത്തിൽ തരം താഴ്ന്നു നിങ്ങളുടെ സ്വഭാവം. ആയിക്കോട്ടെ, എന്നാലും എനിക്ക് അവളുടെ ഉപദേശം വേണ്ട. അവള് പറഞ്ഞില്ല എന്താ തെറ്റ്? ഈ ചങ്ക് തുറന്ന് നോക്കിയാൽ അവിടെ ശരത്തേട്ടനുണ്ടോ? ഇല്ല, 100% ഇല്ല. അവിടെ ഇപ്പൊ ഭർത്താവിന്റെ സ്ഥാനം ശൂന്യമാണ്. പിന്നെ ശൂന്യം? അവള് പറഞ്ഞതുപോലെ വെളുക്ക ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടാവും ജയിലിൽ കിടക്കുന്ന കഷണ്ടി. ഇനി മൂത്തൊരെണ്ണമുണ്ട്, അനിയത്തി മരിച്ചിട്ടും ഭ്രാന്ത് പിടിച്ച് നിന്റെ പിന്നാലെ അലയുന്ന ഒരുത്തി. അവളുടെ ജീവിതം നീ നശിപ്പിക്കും, അതുകൊണ്ടാ അവൾക്ക് ഇവിടെ വന്ന് നിന്നെ കാണണമെന്ന് തോന്നുന്നത്. കഥയറിയാതെ ആട്ടം കാണുന്നവളല്ല രോഹിണി, അയാൾക്ക് എല്ലാം അറിയാം. ആരാണ് ഈ ജീവിതത്തിനിടയിൽ യഥാർത്ഥ വില്ലൻ എന്ന് തിരിച്ചറിഞ്ഞവളാ തന്റെ പെങ്ങള്. അതെ, തിരിച്ചറിഞ്ഞു. എന്നിട്ടും കുറച്ച് ദിവസം നിനക്കൊപ്പം താമസിന്റെ ഓർമ്മകള് അവളിൽ നിന്നും വിട്ടുപോകുന്നില്ല. അങ്ങനെ പോകാതിരിക്കാൻ നീയും നിന്റെ അമ്മച്ചിയും കൂടി എന്തൊക്കെയോ കൊടുത്ത് അവളെ വശീകരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങനെ പോകാതിരിക്കാൻ നീയും നിന്റെ അമ്മച്ചിയും കൂടി എന്തൊക്കെയോ കൊടുത്ത് അവളെ വശീകരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. നീ ചിരിക്കൊന്നും വേണ്ട, നീ ചത്തു കഴിയുമ്പോ കരയാൻ ബാക്കിയുള്ളത് നിന്റെ അമ്മച്ചി മാത്രമാ. അവരും മിക്കവാറും ഉടനെ തട്ടിപ്പോവും. പിന്നെ നീയും അനാഥനെ പോലെ ഏതെങ്കിലും പൊതുനിരത്തിൽ വെച്ച് ചതഞ്ഞു തീരും. അനിയനെ എന്റെ ഭാര്യ ചതിച്ചു, അവനെ അവളുടെ ആങ്ങളെ കൊന്നു. അതൊക്കെ ശരിയായിരിക്കും, എങ്കിലും അവനും അതിന് അർഹന. എന്നുവെച്ചാ നിന്റെ അല്ലേ അനിയൻ, അപ്പൊ പിന്നെ അവൻ അങ്ങനെ മരിക്കേണ്ടവൻ തന്നെയാ. പോട്ടെ, എന്നിട്ട് മരിച്ച ആ അനിയന്റെ ആത്മാവിനോട് അല്പമെങ്കിലും പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ കൊന്നവനെ സ്നേഹിക്കുകയും അവന് ജീവിക്കാൻ ഒരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുമായിരുന്നോ? എന്റെ ചേച്ചി എന്ന് പറയുന്നവളെ പോലെ തന്നെയാ നീയും, തിരിഞ്ഞു കൊത്തുന്നവരെ സഹായിക്കുന്ന ഇനം. സമ്മതിക്കുന്നു, നിന്റെ ധാരണയൊക്കെ ശരിയാ, തന്നെ തിരുത്താനും എന്നെ കൊണ്ട് പറ്റില്ല. എന്നാ താ മുറുകെ പിടിച്ചോണ്ടിരിക്കുന്ന തന്റെ ഈ വിശ്വാസം ഒരിക്കൽ തന്റെ കണ്ണ് നനയിക്കരുത്. ഇനി കരയാനൊന്നുമില്ലടോ, ഓരോന്ന് കണ്ടു കണ്ട് പലതവണ ഹൃദയം നിന്ന് പോയ അച്ഛൻ. ഞങ്ങൾക്കൊക്കെ മുമ്പേ നിന്റെ കാണത്തം കൊണ്ട് അവസാനിച്ച അനിയത്തി, ഓർക്കുമ്പോ കരയാൻ കണ്ണീരില്ല. ആ വേദനകൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാവണമെങ്കിൽ നീ മരിക്കണം.
ഇവിടെ ഇനി ഞാൻ കുറച്ച് ദിവസമേ ഉള്ളൂ. ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ വരാം തൻ്റെ മുന്നിലേക്ക്, കയ്യും കെട്ടി നിന്നു തരാം. നിരപരാധിയായി ഒരുവൻ സ്ത്രീ പീഡനത്തിന് വിധേയനായി ജയിലിൽ കിടക്കുന്നത് മരണത്തെക്കാൾ ഭീകരാവസ്ഥയാണ്. നിരപരാധി, ഞാൻ പറഞ്ഞത് തന്നെയാടാ ശരി. നിന്റെ ഈ നാട്ടിലേക്കുള്ള വരവ എല്ലാത്തിനും തുടക്കമിട്ടത് അല്ല, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തൊരുത്തി തൻ്റെ ഭാര്യയായി വന്നതാണ് എല്ലാ തകർച്ചയ്ക്കും കാരണം. അവള് വീണ്ടും അവിടെ എത്തി. അവൾക്ക് കൂട്ടായി അവിടെ ഇപ്പൊ ഒരു കരിമൂർക്കനും കൂടി ഉണ്ട്. രണ്ടും കൂടി എല്ലാവരുടെയും പരസ്പര സ്നേഹവും സമാധാനവും ഇല്ലാതാക്കും. മന്ദബുദ്ധി ആവാതെ ഉറക്കം നടിച്ചു നടക്കാതെ കാര്യങ്ങൾ കാണേണ്ട സമയത്ത് കണ്ടെത്തിയില്ലെങ്കിലേ. എന്റെ മോളെ എനിക്കൊപ്പം വരാൻ തയ്യാറാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ മോളെ കൊണ്ടുപോകുകയും ചെയ്യും. എനിക്ക് നിങ്ങളുടെ അടുത്തുള്ളതിനേക്കാളും 100 ഇരട്ടി സ്നേഹം ഇപ്പൊ അമ്മച്ചിയുടെ അടുത്ത്. അമ്മയും പെങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് ശത്രുക്കളെ സഹായിക്കാനായിട്ട് നടക്കുക. ഉള്ളില് ക്രൂരത ഒളിപ്പിച്ചിട്ട് പുറമെ സ്നേഹിക്കാനും ചതിക്കാനും എനിക്കറിയില്ല.